വെൽക്കം ബാക്ക് നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണെങ്കിൽ ഹായ് മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ഗായ്സ് അപ്പൊ നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാം കാരണം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കിൻ കെയർ റൂട്ടീൻ വേണം അപ്പൊ നിങ്ങൾ കുറെ പേര് പറഞ്ഞു നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ വേണമെന്ന് അപ്പൊ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് പ്രൊഡക്ട്സ് പരമായിട്ട് വെച്ചാൽ പ്രൊഡക്ട് സജഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കാരണം ടീനേജേഴ്സിനെ കാര്യം എനിക്കറിയാം വീട്ടുകാർ അല്ലെങ്കിൽ തന്നെ പൈസ തരൽ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ചൂലിം കെട്ടെടുക്കും സോ ആ ഒരു കേസ് ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള പക്ഷേ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തതായിട്ടുള്ള അടിപൊളി പ്രൊഡക്ട്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കണേ അത് നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതല്ല ചിലത് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടത് പക്ഷേ എനിക്കറിയാം നിങ്ങൾ കുറെ പേർക്ക് നാച്ചുറൽ ആൻഡ് ഡി ഐ വൈ കൈൻഡ് ഓഫ് സ്കിൻ കെയർ റൂട്ടീനും ഇഷ്ടമാണ് ആ വീഡിയോ വേഗം തന്നെ പറഞ്ഞതായിരിക്കും ഈ ഒരു പ്രൊഡക്ട് സജഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേർക്ക് വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല ഹോസ്റ്റലിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മടി ഉണ്ടാവായിരിക്കാം സോ ആ ഒരു കേസിൽ ഈ പ്രൊഡക്ട്സ് പൊളിയാണ് ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇതെന്ന് വെച്ചാൽ മിക്ക എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അഫോർഡബിൾ ആണ് എല്ലാം 300 അണ്ടറിൽ പെണ്ണായിട്ടുള്ള ഓരോരോ പ്രൊഡക്ട്സ് ആണ് അപ്പൊ നേരെ വായിക്കേണ്ട നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഏതെങ്കിലും ഫംഗ്ഷനും പോലെ ഈ ചോട്ട മോട്ട പാർട്ടീസിനും പോവുകയാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമല്ലോ അപ്പൊ മേക്കപ്പിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു മേക്കപ്പ് റിമൂവർ വേണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് മേക്കപ്പ് റിമൂവർ ആണ് ഈ ഒരു ലാക്മേഡ് 9 to 5 നാച്ചുറൽ ജെൽ മേക്കപ്പ് റിമൂവർ വിത്ത് പ്യുർ അലോവേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മേക്കപ്പ് റിമൂവർ കേട്ടോ സോ ഈ മേക്കപ്പ് റിമൂവറിന്റെ റേറ്റ് ആണ് 175 ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് 165 rupees ആണ് കിട്ടിയത് നോക്ക് ക്വാണ്ടിറ്റിയും അത്യാവശ്യമുണ്ട് എത്രയാണ് ഇതിന്റെ ഗ്രാം 50 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടണത് സോ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഡേ ടു ഡേ ബേസിൽ അല്ലെങ്കിൽ ഡെയിലി കൈൻഡ് ഓഫ് മേക്കപ്പ് ചിലപ്പോൾ ചെയ്യില്ലായിരിക്കുമല്ലോ അപ്പൊ ചെയ്താലും പ്രശ്നമില്ല ഇത് തീരുമ്പോൾ മേടിച്ചാൽ മതി കാരണം അഫോർഡബിൾ ആണ് ഗൈസ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വേഗം മേക്കപ്പ് റിമൂവ് ചെയ്യാം അപ്പൊ ഇതിന്റെ കണ്ട ഇങ്ങനെ ഒരു ക്രീമി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ് കണ്ട നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാം ആൻഡ് ദെൻ നമ്മള് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള മേക്കപ്പ് റിമൂവേഴ്സ് ഇല്ല അതുപോലെ അല്ല സ്കിനും നിങ്ങൾ ഒട്ടും ഇറിറ്റേറ്റ് ചെയ്യില്ല അതായത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ അത് പ്രത്യേകിച്ച് നോക്കിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ചെറുപ്പത്തിൽ നിന്ന് മെച്ചോറിറ്റിയിലോട്ട് പോണ ഒരു സ്കിന്നാണല്ലോ സ്റ്റിൽ നിങ്ങളിപ്പോ കുട്ടി സ്കിൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല ഞാൻ കാണിക്കാൻ പോലെ ഒരു പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ സോ അത് നിങ്ങൾ പേടിക്കേണ്ട സ്കിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എനിക്കറിയാം വീട്ടുകാരുടെ കാശ് മുടക്കിയിട്ട് നിങ്ങൾ മേടിക്കുമ്പോൾ എങ്ങാനും സ്കിന്നും വല്ലത് വന്നുകഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ എന്താണ് റിയാക്ഷൻ എന്നുള്ളത് എനിക്കതൊക്കെ അറിയാൻ കഴിയും യെസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു റിസ്ക്കും ഉണ്ടാകില്ല ഞാൻ ജസ്റ്റ് കൺസീലർ വെച്ചിട്ട് ഈ കണ്ണിന്റെ ഈ ഭാഗമൊക്കെ ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് മാത്രമേ ഉള്ളത് ഇവിടെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല സോ യെസ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണ് ലുക്ക് ഗൈസ് മസ്കാര റിമൂവ് ചെയ്യണം നോക്കി എന്ത് പൊളിയായിട്ടാണ് ഇത് വാഷബിൾ ആണ് പക്ഷെ ചില മേക്കപ്പ് റിമൂവർ എന്ന് പറഞ്ഞാൽ വാഷബിൾ മസ്കാര പോലും മര്യാദക്ക് റിമൂവ് ചെയ്യില്ല ലുക്ക് ഗൈസ് കണ്ട ഫുൾ ക്ലീൻ 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 ആക്കി ആക്ച്വലി ഞാൻ മേക്കപ്പ് ഇട്ടതിനെക്കാട്ട് കൂടുതൽ ഇപ്പൊ ക്ലീൻ ആയതിന് ശേഷം ബ്രൈറ്റ് ബ്രൈറ്റ് ആയിട്ട് തോന്നല്ലോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി ഫേസ് വാഷ് ചെയ്യാം ആൻഡ് ഫേസ് വാഷിന് വേണ്ടി എന്റെ അടുത്ത് ഇവിടെ ഉണ്ട് ഈ ബയോട്ടിക് ഡേ പുതിയതായിട്ട് ഇറങ്ങിയേക്കണ അഡ്വാൻസ്ഡ് ഓർഗാനിക്സ് കോഫി എനർജൈസിംഗ് ഫേസ് വാഷ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ഇത് തുറക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മൻമോഹക് ഖുഷ്ബു മൻമോഹക് ആയിട്ടുള്ള നല്ലൊരു കോഫിയുടെ സ്മെൽ കേട്ടോ അപ്പൊ കോഫി ലവേഴ്സിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കിങ്ങനെ കോഫിയുടെ സ്മെൽ എന്ന് ഭയങ്കര ഇഷ്ടമാണ് കോഫി കുടിക്കാൻ തോന്നുന്നു ശരിക്കും അതുപോലത്തെ നല്ല അടിപൊളി ഇങ്ങനെ കടുപ്പമായിട്ടുള്ള കോഫിയുടെ ആ ഒരു സ്മെൽ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി വെള്ളം ഇറക്കാണ്ട് വേഗം ഫേസ് വാഷ് ചെയ്യാം അപ്പൊ ഈ ഒരു ഫേസ് വാഷിന്റെ റേറ്റ് ആണ് 225 rupees അഗൈൻ എനിക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയത് 195 to 185 കണ്ടു ഓക്കെ അപ്പൊ ഇത് ഭയങ്കര ലിക്വിഡി കൈൻഡ് ഓഫ് ഫേസ് വാഷ് ആണ് കണ്ട കണ്ട ഭയങ്കര ഒരു ലിക്വിഡി ജെലി കൈൻഡ് ഓഫ് ഒരു ഫേസ് വാഷ് ആണ് അപ്പൊ നിങ്ങളിപ്പോ സ്കിൻ കെയറിന്റെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ കുറച്ചിങ്ങനെ ബിഗ്നർ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ എങ്ങനെ ചെയ്യാമെന്നായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ ഓരോരോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പർലി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് അടിപൊളി പ്രൊഡക്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത് ഗൈസ് യെസ് നമുക്ക് നന്നായിട്ട് വേഗം എന്തെല്ലാം മണം ഈശ്വരാ ഇത് ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കോഫിയുടെ സ്മെല്ല് അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇങ്ങനെ എനർജൈസിങ് ആണല്ലോ അപ്പൊ അതുകൊണ്ട്
എനിക്ക് നല്ല ഒരു ഇത് തോന്നുന്നു. ആൻഡ് ഞാൻ കോഫിയുടെ സ്മെൽ ഇഷ്ടമല്ലാത്തവരെ വെറുതെ വിടുന്നില്ല. നിങ്ങൾക്ക് ബയോട്ടിക്കിന് തന്നെ നീം ഫേസ് വാഷ് ഉണ്ട്, അതും നല്ലതാണ്. ലുക്ക് ഗൈസ്, നോക്കൂ എത്രമാത്രം സ്കിൻ ബ്രൈറ്റൻ ആയെന്ന്. ഞാൻ ആക്ച്വലി ഫേസ് മാത്രമേ ഫേസ് വാഷ് യൂസ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ മുഖത്തിന്റെയും നെക്കിന്? അപ്പൊ നിങ്ങൾ നെക്ക് വിടരുത്തിട്ട് ഞാൻ ടോപ്പ് ഒക്കെ കേടാവാണ്ടിരിക്കുക ചൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതർവൈസ് ഞാൻ ഫേസ് വാഷ് അല്ലെങ്കിൽ എന്ത് സാധനവും ഞാൻ ഫേസും അപ്ലൈ ചെയ്താൽ ഡെഫിനറ്റ്ലി കഴുത്തിലും അപ്ലൈ ചെയ്യാം. കണ്ടാ, ഞാൻ ജസ്റ്റ് പതുക്കെ തുടച്ചോളൂ. ഇപ്പോഴും എന്റെ മുഖത്ത് ഒരു ഈർപ്പുണ്ട്, അത് ഉണ്ടാവണം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്ക്രബിനായിട്ട് ഇവിടെ ഉള്ളതാണ്, ഇതാണ് അരോമ മാജിക്കിന്റെ മിനറൽ ഗ്ലോ സ്ക്രബ്. ഇത് റിഡ്യൂസ് ഫൈൻ ലൈൻസ്, റിമിനറൽസ്, ബ്രൈറ്റൻസ് ആ ഒരു സംഭവമൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, ഇതിന്റെ റീപർച്ചേസ് ആണ്. നമ്മുടെ ഈ ചാനലിന്റെ സ്റ്റാർട്ടിംഗിലായിട്ടുള്ള ആദ്യം ഇട്ടേക്കണ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ സമയത്ത് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ മുതലേ എനിക്ക് ഈ സ്ക്രബ് ഭയങ്കര ഇഷ്ടമാണ്. റീപർച്ചേസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഫുൾ തീർന്നു, കുറച്ചെങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നത് അത് എക്സ്പയർ ആയി. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് തന്നെ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് പുതിയതായിട്ട് എന്തായാലും ഈ സ്ക്രബ് എനിക്ക് ഇഷ്ടം. അപ്പൊ റീപർച്ചേസ് ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്റെ റേറ്റ് ആണ് 190 rupees. അഗൈൻ എനിക്ക് നല്ലൊരു വില കുറവിൽ 150 or 160 rupees എങ്ങാണ്ട് ഡിസ്കൗണ്ടിൽ അമേസോണിൽ കിട്ടിയതാണ്. ഈ ഒരു സ്ക്രബ് ഞാൻ പ്രിഫർ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പാർട്ടിക്കൽസ് ഇല്ലേ ഗൈസ്, ആ ടൈനി പാർട്ടിക്കൽസ് വളരെ ഷോർട്ടാണ്, വളരെ ടൈനി ടൈനി ആയിട്ടുള്ളതാണ്. വളരെ ജെന്റിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സ്ക്രബ് മാത്രമേ ഞാൻ ഫുൾ ഫേസും ആ പ്രിഫർ ചെയ്യാറുള്ളൂ കേട്ടാ. കാരണം ഒരു തരം എന്താ പറയാ, മണ്ണിന്റെ തരിതരിപ്പ്, മണ്ണ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയതായിട്ടുള്ള മണ്ണ്, അതുപോലത്തെ തരിതരിപ്പാണ് ഈ ഒരു സ്ക്രബിന്റെ അകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ജെന്റലി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്ക്രബ് ഇഷ്ടം. ഞാൻ പറഞ്ഞ പോലെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിലും ഇപ്പൊ ടീനേജേഴ്സ് സ്കിൻ ആയാലും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെറുപ്പത്തിൽ നിന്ന് മെച്ചൂരിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ്. നിങ്ങളുടെ സ്കിൻ ഇപ്പോഴും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ മൈൽഡ് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ. ലുക്ക് ഗൈസ്, എന്റെ നോസ് നോക്കി എത്ര സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഒട്ടും ഇങ്ങനെ കണ്ട എന്നെ ചുമപ്പിച്ച് അങ്ങോട്ട് വച്ചിട്ടില്ല, ഇറിറ്റേറ്റ് ചെയ്തും കൊണ്ട് എന്ന് വെച്ചാൽ നോർമലി മൈൽഡ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് സ്ക്രബ് ചെയ്യുകയും ചെയ്യും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പും ചെയ്യും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഫേസ് മാസ്ക് പോയിട്ട് കേൾക്കാൻ. ഫേസ് മാസ്കിന് വേണ്ടി എന്റെ അടുത്ത് ഇവിടെയുണ്ട് അയ്യോ, ഈ ഖാദിയുടെ മോരി ഹെർബൽ ഉപ്താൻ കംപ്ലീറ്റ് ഹെർബൽ ക്ലെൻസർ ആൻഡ് സ്കിൻ പോളിഷിംഗ് ഫേസ് മാസ്ക്. സോ ഈ ഒരു ഫേസ് മാസ്ക് കണ്ടാ ആക്ച്വലി ഇതിന്റെ റിവ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഗൈസ് ആമസോണിൽ ഞാൻ നോക്കിയപ്പോ. അത്യാവശ്യം എല്ലാവരും നല്ലതാണ്. അപ്പൊ ഞാനിത് യൂസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ശരിക്കും ഇതൊരു അമേസിംഗ് ആണ്ട്ടാ. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി കണ്ട അത്യാവശ്യം ഞാൻ തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്താ മണം, ശരിക്കും ഒരു ഭയങ്കര ഇങ്ങനെ ആയുർവേദിക് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ശരിക്കും ഉപ്പിന്റെ ആ ഒരു മണം, ഇങ്ങനെ ചന്ദനവും മഞ്ഞളും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മണല്ലേ, അതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നല്ല റിവ്യൂ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാൽ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യണതാണ് ഗൈസ്. പക്ഷെ ഇതിപ്പോ കറന്റ്ലി അൺഅവൈലബിൾ ആണ്. അത്രമാത്രം ഒരു പോളി ഫേസ് മാസ്ക് ആണ്. എന്നാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കി വെക്കാം, കിട്ടലും വേഗം മേടിച്ചോ. കാരണം നല്ലോണം വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന്റെ റേറ്റ് എഴുതിയിരിക്കുന്നത് 350 rupees ആ, വെറും പറ്റിക്കില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് എത്ര രൂപയൊക്കെ കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് 229 rupees കിട്ടിയത്, 120 rupees എങ്ങാണ്ട് കുറഞ്ഞിട്ടായിട്ടുള്ള റേറ്റില് ഗൈസ്. ആൻഡ് ആ ഒരു റേറ്റിൽ ഇതൊരു അമേസിംഗ് ഫേസ് മാസ്ക് ആണ്. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞു 200 grams ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ സ്ക്രബും ഫേസ് മാസ്കും നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി, ധാരാളം അതിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യം വരില്ല കേട്ടോ. സോ യെസ് ഗൈസ്, നമുക്ക് വേറെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. ലുക്ക് അറ്റ് ദ കൺസിസ്റ്റൻസി, വളരെ സ്മൂത്ത് ആണ്. അപ്പൊ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട എത്ര സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറയണത്. നമുക്ക് ജസ്റ്റ് ഞാൻ കൈമ കുറച്ചെടുത്തോളൂ, അത് തന്നെ അതേ കണ്ട എന്റെ ഒരു കവള് ഫുൾ കവർ ചെയ്തു. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ഫേസ് മാസ്ക് ഇവിടെ അപ്ലൈ ചെയ്തു. ഞാൻ ചില സിനിമയിലെ സലീംകുമാറിനെ പോലെ ഇട്ടില്ല. ഓക്കെ സാറല്ല, അപ്പൊ ഫേസ് മാസ്കിന്റെ റൂൾ അനുസരിച്ച് ഇതൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതനുസരിച്ച് നമ്മളൊരു 10 to 15 minutes വരെ ഞാൻ ഇത് വയ്ക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫേസ് മാസ്കിന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു എഫക്ട്. ആയത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേണിംഗ് ഇറിറ്റേഷൻ ആ ഒരു സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ഡോണ്ട് വരി ഗൈസ്, ജസ്റ്റ് ഒരു ഫേസ് മാസ്ക്, ഇങ്ങനെ ഒരു ഭയങ്കര ആയുർവേദിക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചന്ദനവും മഞ്ഞളും കുങ്കുമോ അതൊക്കെ ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫീൽ വരും. സോ യെസ്, അപ്പൊ ഞാൻ 15 minutes കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റൻ ആയത് കണ്ട. അപ്പൊ ഈ ഒരു ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫേസ് മാസ്ക് ഗൈസ് അപ്ലൈ ചെയ്യുമ്പോ കൈ കണ്ട, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സ്റ്റെയിൻ ചെയ്ത് കണ്ട. എന്റെ ഈ വിരല് പോലെ അല്ല, ഈ വിരല് കണ്ട് ഇത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത. അപ്പൊ ഒരു മഞ്ഞ ഒരു കളർ, നമ്മളിങ്ങനെ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ സ്റ്റെയിൻ ചെയ്യില്ല, കറ പറ്റില്ല. അതുപോലെ ഫേസ്മ അങ്ങനെ സ്റ്റെയിൻ ചെയ്യില്ല, കൈമ മാത്രം സ്റ്റെയിൻ ചെയ്യും. അതായത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ലുക്ക് ഗൈസ്, എനിക്ക് ശരിക്കും പറഞ്ഞ ഈ ഫേസ് മാസ്കിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത്രയും
ഞാൻ കുറവ് പോലെ തോന്നണം കേട്ടോ. കാരണം ഒരു ഡിഫറൻസ് നോക്കിയാൽ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തില്ലായിരുന്നല്ലോ. അപ്പൊ ഫേസിന്റെ നെക്കിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും. അപ്പൊ ഈ എല്ലാ സ്റ്റെപ്പും നാളെ കഴുത്തുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണതായിരിക്കും കേട്ടോ. എന്നാൽ ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ രണ്ട് രണ്ട് ലോകം പോലെ വരും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാൻ, ലിപ് ബാമിന് വേണ്ടി എന്റെ അടുത്ത് ഇവിടെ ഉണ്ട് ബയോട്ടിക്കിന്റെ ഈ ഒരു ബയോ ഫ്രൂട്ട് വൈറ്റനിങ് ലിപ് ബാം കേട്ടോ. അപ്പൊ ഈ ഒരു ലിപ് ബാം ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്യാണ്ടിരുന്നത് ഇതിന് ഈ വൈറ്റനിങ് എന്ന് പറഞ്ഞുള്ള ഈ വേർഡ് എഴുതിയിട്ടാണ്. നമുക്ക് ലിപ്സിനെ വൈറ്റ് ആക്കണം ഇവിടെ, ആർക്കാണ് ലിപ്സിനെ വൈറ്റ് ആക്കേണ്ട ഇവിടെ ആവശ്യം. അപ്പൊ എന്തെന്നായിരിക്കും മനസ്സിലായില്ല, പക്ഷെ കുറെ പേര് പറഞ്ഞിട്ട് ഒരു നല്ല ലിപ്ബാമാണ്. ആൻഡ് ഇതിന്റെ റിവ്യൂസിൽ പോയി നോക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂ കുറെ കൊടുത്തിട്ടുണ്ടാവില്ല ഓരോരോ വെബ്സൈറ്റിൽ. അപ്പൊ ആമസോണിൽ ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്, വരാത്ത കുറെ പേര് പറയുന്നുണ്ട് നല്ലതാണ്. അവർ പറയണത് എന്താണെന്ന് പറയാം, ഗൈസ് ഒരു 2 weeks യൂസ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ആവണുണ്ട്, അവരുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ മാറണുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ, കുറച്ച് നാളും കൂടെ യൂസ് ചെയ്ത് നോക്കണം. ആക്ച്വലി എനിക്ക് ലിപ്സ് അത്രയും പിഗ്മെന്റേഷൻ ഇല്ല, അത് കാരണം എനിക്ക് അത്രയും അല്ലെങ്കിൽ ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങളുടെ ലിപ്സ് ഭയങ്കര പിഗ്മെന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. കണ്ട ഇതിന്റെ കളർ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കാൻ ഞാൻ കുറെ എടുത്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊടും ആൻഡ് ദെൻ അപ്ലൈ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഭയങ്കര ഇങ്ങനെ നോക്ക് ഭയങ്കര എന്താ പറയാ ടിന്റഡ് ആയിട്ടുള്ള ലിപ് ബാം തോന്നിക്കും, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇതൊന്നും ഒരുതരം ഹായ് നല്ല കാൻഡിയുടെ ഒക്കെ സ്മെല്ല്, ഫ്രൂട്ട്സിന്റെ ആ ഒരു സ്മെല്ല് കേട്ടോ. നല്ല ഇങ്ങനെ ലിപ്സ് അപ്ലൈ ചെയ്യുമ്പോ കണ്ട ഭയങ്കര ഒരു ടിന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എന്തായാലും വരത്തില്ല. എനിക്ക് അങ്ങനത്തെ ലിപ് ബാംസ് ഇഷ്ടവുമല്ല ടിന്റഡ് ആയിട്ടുള്ള, ഇഷ്ടപ്പെടണമെങ്കിൽ അത് നാച്ചുറലി കളർ ആയിട്ടുള്ളതായിരിക്കണം. അതർവൈസ് ഇങ്ങനെ വേറെ കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ലിപ് ബാം ആണെങ്കിൽ റെഗുലർ ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് അല്ലെങ്കിൽ തന്നെ പിഗ്മെന്റഡ് ആവും. ലിപ് ബാമിന് ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര മാത്രം വർക്ക് ആവുന്നതായിട്ട്. അതർവൈസ് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആ ഗൈസ്, അത് വളരെ മസ്റ്റ് ആണ്. ലിപ് ബാം ആയാലും എന്ത് സംഭവമായാലും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കണം മോയ്സ്ചറൈസേഷന്റെ ഒരു കേസിൽ. സോ ഇതൊരു നല്ല ലിപ് ബാം, നമുക്ക് ഒരു ഐറൺ ബ്രഷം തോണ്ടി തോണ്ടി തേക്കേണ്ട ആവശ്യം വരില്ല. സോ ഈ ഒരു ലിപ് ബാമിന്റെ റേറ്റ് ആണ് 175. പക്ഷേ എനിക്ക് അഗെയിൻ എത്രയാ എത്ര റേറ്റിന് എനിക്ക് കിട്ടിയത്, 105 rupees ഗൈസ് എനിക്ക് കിട്ടിയത്. ഓ മൈ ഗോഡ്, നല്ല റേറ്റ് കുറവിനാണ് കിട്ടിയത് കേട്ടോ. 100 rupees അറൌണ്ട് ആണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 12 grams ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. ആൻഡ് ടോണറിന് വേണ്ടി കുറെ നാളായിട്ട് എനിക്കൊരു ടോണർ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്. കാരണം ഞാൻ നമ്മുടെ DIY ടോണർ ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് എനിക്കൊരു മടിയാണ് വേറെ ടോണർ മേടിക്കാനോ യൂസ് ചെയ്യാനായിട്ട്. കാരണം വേറെ മേടിക്കാൻ പോകുമ്പോൾ DIY ടോണർ എന്നൊരു നോട്ടം നോക്കും, അപ്പൊ ഞാൻ അവിടെ മയങ്ങും, ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കാൻ. ഫൈനലി ഈ ഒരു വീഡിയോന്റെ പേരും പറഞ്ഞും കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ മറ്റേ ടോണറിനെ സെറ്റ് ആക്കിയിട്ട് ഈ ടോണർ മേടിച്ചിട്ടാണ് ബെല വിട്ട ഓർഗാനിക് ന്യൂ ഏജ് ആയുർവേദ ഗ്ലോനർ റോസ് വാട്ടർ ഫേസ് ടോണർ ആൻഡ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണർ കേട്ടോ. ആൻഡ് ഇതിന്റെ പാക്കേജിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുതരം കാമായുർവേദയുടെ ആ ഒരു റോസ് വാട്ടറിന്റെ ഒരു പാക്കേജിംഗ് തോന്നുന്നുണ്ടോ. ആൻഡ് അത് ഉദ്ദേശിച്ചാണ് ഞാൻ മേടിച്ചത്. കാമായുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ്, എന്തോ ഒരു 250 rupees എങ്ങാണ്ടാണ് ഇപ്പൊ റേറ്റ് കൂടിയതാണ് എനിക്ക് തോന്നുന്നത്, 300 എങ്ങാണ്ട് ആയിട്ടുണ്ട്. അതാണ് ജസ്റ്റ് ചെറിയ ബോട്ടിൽ, പക്ഷെ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കലും. പക്ഷെ ഈ ഒരു ടോണർ നോക്ക് എത്ര മാത്രം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത്, 299 rupees ആണ് ആൻഡ് 199 rupees ആണ് എനിക്ക് കിട്ടിയത്. ശരിക്കും ഇത് 299 ആണ്, പക്ഷെ എനിക്ക് 199 rupees കിട്ടിയത് 200 ml ഓഫ് പ്രൊഡക്റ്റ്. അത്രയും മാത്രം ടോണർ നമുക്ക് കിട്ടുന്നുണ്ട്. അമേസിംഗ് ആണ് ഈ ഒരു ടോണർ. ഞാൻ ഖാദിയുടെ ടോണർ അല്ലാണ്ട്, ഖാദിയുടെ റോസ് വാട്ടർ അല്ലാണ്ട് വേറൊരു റെഡിമെയ്ഡ് ടോണർ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല, പക്ഷെ ഈ ഒരു ടോണർ ശരിക്കും എന്നെ ഇംപ്രസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഞാൻ കുറെ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു പൊട്ട സാധനം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ സ്പ്രേ ആയിട്ടുള്ള ഈ സംഭവമാണ് കേട്ടോ. മുഖത്തടിക്കുമ്പോൾ ഒരു തരം ഓസ് ഇട്ടടിക്കണ ആ ഒരു ഫോഴ്സ് ആണ് ഇതുമ്പോൾ വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ദൂരെ വച്ചും കൊണ്ട് പതുക്കെ പതുക്കെ അണ്ണാക്കി കയറും എന്റെ, അതുപോലത്തെ ഒരു സംഭവം. അതർവൈസ് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ല സൂതിങ് ആൻഡ് ആ ഒരു കാമിങ് ആയിട്ടുള്ള റോസ് വാട്ടറിന്റെ ആ ഒരു സ്മെല്ല് നല്ല പൊളിയാണ്. പിന്നെ ചില പൊട്ട റോസ് വാട്ടേഴ്സ് ഉണ്ടാവില്ല, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് ഒരു തരം എരിച്ചിലെടുക്കും, അല്ലെങ്കിൽ ഒരു തരം എന്തോ ഒരു ഇറിറ്റേഷൻ വരുത്തും. ഈ ഒരു റോസ് വാട്ടറിൽ ആ ഒരു കേസ് ഇല്ല. ലുക്ക് നല്ല പൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ ടോൺ ചെയ്യും. കാരണം ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് മോയ്സ്ചറൈസർ ഒക്കെ ഈ ടോണർ കാരണം നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കണ്ട നന്നായിട്ട് സെറ്റ് ആവണം ടോണറാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കാണിക്കുമ്പോണ മിക്ക പ്രൊഡക്ട്സും മിക്കതല്ല എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളതാണ്, അഫോർഡബിൾ. പക്ഷെ
അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി മോയ്സ്ചറൈസറിലോട്ട് കടന്നോളാം. മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ആക്കണില്ല. ഞാൻ ഓൾറെഡി ഈ വീഡിയോന് മുന്നേ അടിപൊളിയായിട്ടുള്ള 5 മോയ്സ്ചറൈസറിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ ടീനേജർ അല്ല, എന്നിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് മോയ്സ്ചറൈസർ ആണ് ഈ ഒരു പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ, നോൺ ഓയിൽ ഫീൽ ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ. ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച്. പക്ഷെ ഞാൻ ഇത് എത്ര പറഞ്ഞാലും അത്രയും കുറവാ ഗൈസ്. ഒരു അമേസിംഗ് മോയ്സ്ചറൈസർ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോളി തന്നെ പോളി. നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സൂപ്പർ ലൈറ്റ് ട്രൈ ചെയ്യും, അതും അമേസിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഹൈലോറിക് ആസിഡ് ഉണ്ട്. പക്ഷെ ഇതും അഗെയിൻ ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. കാരണം ഇതിനകത്ത് വൈറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ടീനേജർ അല്ല, എന്റെ അടുത്ത് വേറെ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. എന്നിട്ടും ഞാൻ ഈ മോയ്സ്ചറൈസർ എത്രമാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ. എനിക്ക് അത്രമാത്രം ഈ മോയ്സ്ചറൈസർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു സിറം ഒന്നും ഷെയർ ചെയ്യണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ടീനേജേഴ്സ് അല്ലെങ്കിൽ ടീനേജേഴ്സിന് സിറം യൂസ് ചെയ്യേണ്ട ആ ഒരു ആവശ്യം ഇപ്പൊ എന്തായാലും ഇല്ല. നിങ്ങളൊരു 20 ഏജ് ഒക്കെ ആകുമ്പോൾ സിറംസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ പൊളിയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഇതിനകത്ത് ഞാൻ വേറെ ഓപ്ഷൻസ് വെക്കാണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അണ്ടർ 500. ഇൻഫാക്ട് അണ്ടർ 300 അണ്ടറിൽ തന്നെ ഞാൻ 2-3 മോയ്സ്ചറൈസർ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് അഫോർഡബിൾ സൈഡായിട്ട് നോക്കിയത് ആൻഡ് എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ വിട്ടൊരു കളിയില്ല ഗൈസ്. കാരണം നല്ലൊരു മോയ്സ്ചറൈസർ, എപ്പോഴും എന്താ പറയാ ഫേവറേറ്റ് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അത്രമാത്രം നല്ലതാ ബിക്കോസ് ഇത് അഫോർഡബിൾ ആണ്, അത് മസ്റ്റ് ആണല്ലോ നമുക്ക് കണ്ട. ഹൈഡ്രേഷൻ ടോപ്പ് ടോപ്പ് ലെവലിലാണ് ആൻഡ് മോയ്സ്ചറൈസേഷൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയാ എനിക്കിങ്ങനെ ഡ്രൈ സ്കിൻകാർക്ക് എന്തായാലും മനസ്സിലാവുണ്ടാവും. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ ഈ നോസിന് ഇവിടെയൊക്കെ ഒരു തരം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിട്ടിരിക്കുമല്ലോ, ഒരു തരം ഇറിറ്റേറ്റഡ് സ്കിൻ, അത് നന്നായിട്ട് ഹീൽ ചെയ്യും. അതുകൊണ്ട് ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ഇതിനെക്കുള്ളിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല മതി. നമുക്ക് കണ്ട എത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യണം, ബട്ട് സ്റ്റിൽ നമ്മുടെ സ്കിൻ കെയർ അത്ര പൊളിയായിട്ടായിരിക്കണം നമുക്ക്. അപ്പൊ നമ്മൾ ഭയങ്കര വില കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സിലല്ല ഡിപെൻഡ് ചെയ്യണത്. വളരെ വില കുറവായാലും അടിപൊളി പ്രൊഡക്ട്സ് മാത്രം നമ്മൾ കണ്ടുപിടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയതാണ്. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന മിക്ക എല്ലാം പ്രൊഡക്ട്സിന്റെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം ഉള്ളതാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് വില കുറവാണ് നല്ല ക്വാളിറ്റി ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. നോ ഗൈസ്, ക്വാണ്ടിറ്റിയും അത്യാവശ്യം ഉള്ളതാണ്. എല്ലാം മിക്കതും ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ളതാണ് നിങ്ങളോട് ഷെയർ ചെയ്തേക്കണത്. അപ്പൊ നെക്സ്റ്റ് ഇതിപ്പോ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഇവിടെ കംപ്ലീറ്റ് ആയി. പക്ഷെ ഡേ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണ്ടേ. അപ്പൊ സൺസ്ക്രീന് വേണ്ടി ഞാൻ രണ്ട് ഓപ്ഷൻ തരാം കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പുതുമ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആണെങ്കിലും അണ്ടർ 400 നിങ്ങൾക്ക് കിട്ടും. 350 റുപ്പീസിന്റെ ആ ഒരു റേഞ്ച് കിട്ടും ഈ ഒരു മമാർത്തിന്റെ എക്വാ ഗ്ലോ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ജെൽ, പോളി സൺസ്ക്രീൻ. ഇതിന്റെ എം എൽ എന്ന് പറഞ്ഞാൽ 50 gram ഒരു അടിപൊളി സൺസ്ക്രീൻ ആട്ടോ ഗൈസ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത്. എന്തുകൊണ്ട് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്കും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് കാസ്റ്റിന് ആ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീലിങ്ങോ അതൊന്നും വരത്തില്ല. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് ഗ്ലോയി ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ഒട്ടും ഇങ്ങനെ എരിച്ചിലോ വിരിച്ചിലോ ഒന്നും എടുക്കില്ല. സൺസ്ക്രീനിന്റെ ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കേസ് ഉണ്ടാവും, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ഒരു സൺസ്ക്രീൻ അമേസിംഗ് ആയിട്ട് വർക്ക് ആണത്. ഇതിന്റെ ശരിക്കുള്ള റേറ്റ് 399 ആണ്. പക്ഷെ നമുക്കൊരു 329-349 ആ ഒരു റേറ്റിൽ എപ്പോഴും ആമസോണിൽ ലൈറ്റ്നിങ് ഡീലിൽ കിട്ടണതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ച് വില കുറവിന്, ജസ്റ്റ് പൊടിക്ക് വില കുറവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രോജിനയുടെ സൺസ്ക്രീൻ ട്രൈ ചെയ്യാം. ഇത് വലിയ ട്യൂബാണ്, ഇതിന്റെ ചെറുതുണ്ട്. ഇപ്പൊ അവരതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ റേറ്റ് 223 rupees. ആദ്യമൊക്കെ 180 rupees കിട്ടുമായിരുന്നു, പക്ഷേ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റും കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചെറുതിന്റെ എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി ഒരു മിനിറ്റ്, ചെറുതിന്റെ എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 223 rupees നമുക്ക് 30 ml മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാമാർത്തിന്റെ തന്നെ കണ്ണടച്ചു മേടിച്ചോട്ടോ. കാരണം നിങ്ങൾക്ക് 349 rupees 50 gram ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. സോ യെസ് ഗൈസ്, അപ്പൊ നിങ്ങൾ ഇത് തന്നെ ട്രൈ ചെയ്യുക. ഇത് തന്നെ പറയുള്ളൂ, കാരണം നിങ്ങളുടെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമല്ലേ. ന്യൂട്രോജിനയുടെ കേസിൽ ഞാനിപ്പോ ന്യൂട്രോജിന കുറേ നാട്ടി യൂസ് ചെയ്യേണ്ട, കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനിന്റെ ഒരു വീഡിയോയിൽ ന്യൂട്രോജിന ഞാനിപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാണ് കുറച്ച് നാളത്തേക്ക് വേണ്ടി. കാരണം എന്റെ സ്കിന്ന് ഇതിനോട് ഭയങ്കര ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോഴേ ഭയങ്കര സെൻസിറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതിനെ വിട്ടേക്കാണ്. ആ ഒരു സമയത്ത് ഇത് അല്ലെങ്കിൽ ഡെർമാകോ അതുപോലത്തെ സൺസ്ക്രീൻസ് ആണ് ഞാനിപ്പോ കൂടുതലും പ്രിഫർ ചെയ്യണത്. സോ ഇതൊരു പോളി സൺസ്ക്രീൻ ആണ് ഗൈസ്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. കാരണം ഇതിനകത്തുണ്ട് ഹിമാലയൻ തെർമൽ വാട്ടർ ആൻഡ് ഹൈലറോണിക് ആസിഡ് SPF 50 PA 4 times+ ഉണ്ട്. ദാറ്റ് മീൻസ്
ഭയങ്കരമായിട്ടാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ പോണത്. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പ്രൊട്ടക്ഷൻ. അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രൊട്ടക്ഷന്റെ ആ ഒരു പവറും അത്യാവശ്യം ഉണ്ടാവും. കാരണം പി എ കഴിഞ്ഞിട്ട് ആ 4x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4+ ഇല്ലേ, അതാണ് കൂടുതലും ഡിപെൻഡ് ചെയ്യണം നമുക്ക് എത്ര മാത്രം പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പറ്റിയതാണ്. ലെറ്റ്സ് ദാറ്റ് ദ വീഡിയോ. അപ്പൊ വീഡിയോ കാണിച്ച എല്ലാ പ്രൊഡക്ട്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാകുന്നത് പറയാ ഗൈസ്. ഞാൻ കാണിച്ച പ്രൊഡക്ട്സിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്, നിങ്ങൾ ഏതാ മേടിക്കാനായിട്ട് വിചാരിക്കണത്, ഓൾറെഡി നിങ്ങൾ ഇതിനകത്ത് ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് എല്ലാം കമന്റ്സിൽ പറഞ്ഞ് തന്നെ അറിയിക്കാട്ടോ. ആൻഡ് ഇതുപോലത്തെ DIY ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. അപ്പൊ ഇതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഹെയർ കെയർ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ടീനേജേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ അതും നിങ്ങൾ കമന്റ്സിൽ പറയാ. കുറെ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ വേഗം തന്നെ കൊണ്ടുവരുന്നതാണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ കണ്ടിട്ട് ഗൈസ് എന്താ ലൈക്ക് കൊടുത്തിട്ടേ പോവോ. കാരണം കുറെ റിസർച്ച് ചെയ്ത് അങ്ങറ്റെത്തി ഞാൻ കുറെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം അപ്രൂവൽ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പൊ എന്തായാലും ലൈക്ക് എന്തായാലും ചെയ്യണം നിങ്ങൾ. പ്ലീസ് ഗൈസ് എന്തോ ലൈക്ക് കൊടുക്കാൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് പ്ലീസ് വേഗം സബ്സ്ക്രൈബും ചെയ്യാം. വേറെ ഒരു സെക്കൻഡ് എടുക്കുള്ളൂ, അത് കൂടുതൽ എടുക്കുകയില്ല, പ്രോമിസ്. വേറെ ഒരു സെക്കൻഡ് എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെല്ലാം ചെയ്തേക്കാം. ഫ്രീ ആണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തേക്കാം. കാരണം ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സിന് മാത്രമല്ല ആർക്കും യൂസ് ചെയ്യാം. അപ്പോ എന്നെ പോലത്തെ 20+ ആയിട്ട് 30+ ആയിട്ടുള്ളവരാണെങ്കിലും അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണം ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ അവർക്കും നല്ലതാണല്ലോ. അപ്പൊ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് നിവേദിത. താങ്ക് യു സോ മച്ച് നിവേദിത ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് തന്നെ വരാൻ പോണ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പൾ ഹാർട്ട് കൊടുക്കുക. That's it. നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ ബൈ.